ഒരുപാട് കെ ജി മേക്കിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പഴയൊരു വാട്ടർ ടാങ്ക് കട്ട് ചെയ്തിട്ട് അതൊരു കെ ജി ആക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നെറ്റിന് പകരം ഫ്രണ്ട് കംപ്ലീറ്റ് ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി സംഭവം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു സിംഗിൾ ലെഗിൽ വരുന്ന അടിപൊളി ഒരു ക്യൂട്ട് ലുക്ക് വരുന്ന ഒരു അടിപൊളി കെ ജി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ ബേഡ്സിന് വേണ്ടിയിട്ടുള്ള കെ ജികളായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം പിടിക്കാനായിട്ട് പോവാണ്, കോഴിക്കോട്. നമ്മൾ നോർമൽ നമ്മളെ വീട്ടിലും അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള കോഴിക്കൂടല്ല നമ്മൾ ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത്. വെറൈറ്റി ആയിട്ടുള്ളത്, നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു വെറൈറ്റി സംഭവം പിടിക്കണമല്ലോ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ബ്ലാക്ക് പേപ്പറിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഫസി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു കേജ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്ന മരത്തിൻ്റെ പീസുകൾ ഓരോന്നും ഓരോ അളവിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ എല്ലാം നമുക്ക് അതിൻ്റേതായിട്ടുള്ള മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കുക, അതാണ് ഫസ്റ്റ് പരിപാടി. അതിനായിട്ട് ഒരു 4 പീസ് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറക്റ്റ് 55 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പീസ് കൂടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ബാക്കി വരുന്ന 3 പീസും 55 ഇഞ്ചിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ 1, 2, 3, 4 പീസ്, 55 ഇഞ്ച് വരുന്ന 4 പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത മെഷർമെൻറ്റിൽ വരുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇത് ഏകദേശം 6 പീസ് ഉണ്ട്. ഇത് 6 നമുക്ക് കറക്റ്റ് 25 ഇഞ്ചിൽ വേണം കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഡൺ ആണ് സംഭവം. അപ്പോൾ നമ്മുടെ 1, 2, 3, 4, 5, 6 25 ഇഞ്ചിൻ്റെയും 55 ഇഞ്ചിൻ്റെ 4 പീസും അവിടെ ഓക്കെയാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഏകദേശം 6 പീസ് തന്നെയാണ് വേണ്ടത്. ഇത് നമ്മൾ എടുക്കുന്ന മെഷർമെൻ്റ് അല്ലെങ്കിൽ അളവ് എന്ന് പറയുന്നത് ഏകദേശം 30 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പം ഇത്തരത്തിൽ 30 ഇഞ്ചിൽ വരുന്ന 6 പീസ്. ഓക്കെ, അപ്പോൾ 30 ഇഞ്ചിൽ 6 പീസ്, 55 ഇഞ്ചിൽ 4 പീസ്, 25 ഇഞ്ചിൽ 6 പീസ്, ഇത്തരത്തിൽ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് അസംബിൾ ചെയ്തെടുക്കാനായിട്ട് പോകണം, അല്ലെങ്കിൽ ആ മേക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. 55 ഇഞ്ചിൻ്റെ 1 പീസും 25 ഇഞ്ചിൻ്റെ 3 പീസുമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ആ ചെറിയ പീസിൻ്റെ മുകളിൽ വലിയ പീസ് രണ്ടറ്റത്തുമായിട്ട് ഇതേപോലെ ആണി അടിച്ച് സ്ട്രോങ് ആയിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതേ ഇതേപോലെ ഉണ്ടാവും സംഭവം വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് വേറൊരു പീസും കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഏതെങ്കിലും ഒരു അറ്റത്തു നിന്ന് ഒരു 23 ഇഞ്ചൊന്ന് മാറി മാർക്ക് ചെയ്തിട്ട് അവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ പീസ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ സംഗതി ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ, ഈ ഒരു ബ്ലാക്ക് പീസിൻ്റെ മുകളിലായിട്ട് നമ്മുടെ അടുത്ത 55 ഇഞ്ചിൻ്റെ ഏറ്റവും വലിയ പീസ് എടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതോടുകൂടെ തീരുമാനമായിരിക്കുന്നത് നമ്മുടെ കേജിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. ഇനി ഇതേപോലുള്ള ഒരു പീസും കൂടെ നമ്മുടെ ബാലൻസ് ഉള്ള ആ ഒരു പീസുകൾ യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഇതേപോലെ ഇതിൻ്റെ അടുത്ത് കൊണ്ടുവെക്കണം. ഇത്തരത്തിൽ 2 പീസുകളാണ് നമുക്ക് ഇതിനായിട്ട് സെയിം സൈസിലുള്ളത് വേണ്ടത്. അതിലേതെങ്കിലും ഒരു പീസും കൂടെ എടുക്കുക. ഇനി അതിൻ്റെ മുകളിലാണ് പണി. ഇവിടെ അനാഥായി കിടക്കുന്ന ഈ ഒരു 30 ഇഞ്ചിൻ്റെ ഒരു 6 പീസുകൾ വരുന്നുണ്ടല്ലോ, അതെടുത്തിട്ട് നമുക്ക് ഈ ഒരു പീസിൻ്റെ എല്ലാ മൂലയിലും ഏകദേശം 6 ഭാഗത്തായിട്ട് നമ്മുടെ ഓരോരോ കോർണറിലുമായിട്ട് നമ്മളിത് ഇതേപോലെ നമുക്ക് ആണി അടിച്ചെടുക്കുന്ന സൗകര്യത്തിന് വെച്ചതിന് ശേഷം നമ്മൾ അടിച്ചെടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ അതെ ഏകദേശം ഇതേപോലെ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പുറത്തെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു രണ്ടാമത്തെ പീസ് ഇതിൻ്റെ മുകളിൽ വെക്കുന്നു അടിയോടടി. ഓക്കെ, അപ്പം നമ്മുടെ കേജിൻ്റെ കേജാണോ അല്ലെങ്കിൽ കേജാണോ, പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റിപ്പോവും. കാരണം നമ്മൾ ശശി തരൂരൊന്നും അല്ലല്ലോ. എന്നാലും നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാകെ പ്രശ്നമുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ.
ഇംഗ്ലീഷ് കഫേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോകത്തിൻ്റെ എവിടെ നിന്നും ഓൺലൈനായിട്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച്, പ്രായമൊന്നൊരു പ്രശ്നമല്ല, ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടീം തന്നെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കേട്ടോ നമ്മുടെ ഇംഗ്ലീഷ് കഫേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ അടുത്തോട്ട് വരുന്ന സ്റ്റുഡൻസിനെ ആദ്യം ഇവർ വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്യും. അതിനനുസരിച്ച്, കാരണം എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ലാംഗ്വേജ് സ്കില്ലായിരിക്കുമല്ലോ ഉണ്ടാവുക, അപ്പോൾ അവർക്കനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസുകളായിരിക്കും ഓൺലൈനായിട്ട് ഇവർ നൽകിക്കൊണ്ടിരിക്കുക കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി വരെ നമുക്കൊരു ട്രെയിനർ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മൾ എപ്പോഴാണോ ഫ്രീ, ആ സമയത്ത് നമുക്ക് ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവരുടെ മറ്റൊരു അടിപൊളി പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സംസാരിച്ച് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ ട്യൂട്ടറൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. 60 ദിവസത്തെ ഈ ഒരു കോഴ്സ് നമുക്ക് എല്ലാവർക്കും കറക്റ്റ് 60 ദിവസം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ 6 മാസം വരെ വാലിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് ആ കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരും ധൈര്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേജിൻ്റെ പണി ഏകദേശം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തീർത്തിട്ടുണ്ട്. ഈ മുകളിൽ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു ഡോറിനുള്ള സ്പേസ് അവിടെ വിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്തൊന്ന് നമുക്കൊന്ന് അടിപൊളിയായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഈ ഒരു ടോപ്പിൽ നിന്ന് ഒരു 8 ഇഞ്ച് താഴോട്ട് മാറി ഒരു പീസ് നമ്മൾ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ആണി അടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത്ര നമ്മളിത് രണ്ട് ഭാഗം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തു നിന്ന് ഏകദേശം ഒരു 40 ഇഞ്ച് മാറിയിട്ട് ഇവിടെ ഒരു പീസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ആണിയടിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്ലാമ്പ് വെച്ചിട്ട് ബാക്ക് ഭാഗത്ത് നമ്മൾ ഇതുപോലെ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കും. സംഭവം സെറ്റ്. ഇനി ജസ്റ്റ് ഒരു 2 പീസ് ഇതിൻ്റെ താഴെയും അതേപോലെ ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഒരു 2 പീസ് ഇവിടെയും വേണമെന്നുണ്ട്. 2 പീസ് മുകളിലും ഭംഗിക്ക് കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ അതും നമുക്ക് ആഹനി അടിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് ക്ലാമ്പ് വെച്ചിട്ട് നമ്മൾ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സംഭവം അടിപൊളിയായിട്ട് നിന്നാൽ മതി, അത്രേ ഉള്ളൂ നമ്മുടെ ആവശ്യം. ഇത് ഇനി ഒന്ന് ഇവിടെയും 1 പീസ് ഇവിടെയും കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം ഏകദേശം ഒന്ന് കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ചെറിയൊരു പണിയും കൂടെ ഉണ്ട്, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടെടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഇതേ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് താഴെ ഫ്ലോറിൻ്റെ ഭാഗത്ത്, ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയും അതിൻ്റെ മുകളിൽ 2 സ്റ്റെപ്പായിട്ടല്ലേ 2 നിലകളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ള വെറൈറ്റി ചെയ്ത്. അപ്പം അത് നമുക്കൊന്ന് ഫ്ലോറിൻ്റെ ഭാഗമൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മുടെ PVC ബോർഡാണ്, അത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമ്മൾ സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3, 4 ഇനി അതേപോലെ അപ്പുറത്തെ സൈഡിലൊരു 4 പീസ്. ഓക്കെ, സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് കംപ്ലീറ്റ് നമുക്കിത് ഇതിൻ്റെ ബാലൻസ് വരുന്നുള്ള രീതിയിൽ ഇപ്പുറത്തോട്ട് നേരെ താഴോട്ടും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ മരത്തിൻ്റെ പീസ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം. 25 ഇഞ്ച് വരുന്ന ഏകദേശം 11 പീസുകളാണ് നമ്മൾ ഇതിനായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഓരോന്നായിട്ട് നമ്മളിതേ അവിടെ നല്ല ടൈറ്റായിട്ട് വെച്ച് ആണി അടിക്കേണ്ട ഭാഗത്തൊക്കെ ആണി അടിച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ദേ ഈ ഒരു സൈഡ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നേരെ ഇപ്പുറത്തെ സൈഡിലോട്ട് തിരിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇതിൻ്റെ ബാലൻസ് എന്നുള്ള രീതിയിൽ ഇങ്ങോട്ടൊരു 3 പീസ് കൊടുക്കണം. അതേപോലെ തന്നെ ഇവിടെയും ഒരു ഡോറിനുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പോൾ ഒന്നും മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പാണിത് ചുക്കി പറഞ്ഞാൽ. അപ്പോൾ ഡോറിനുള്ള ആ ഒരു സ്പേസ് നമ്മൾ വിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കംപ്ലീറ്റ് നമ്മൾ നേരത്തെ പോലെ തന്നെ മുകളിൽ വരെ ഇതുപോലെ മരത്തിൻ്റെ പീസ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കളറാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് കളറിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുതായിട്ടൊന്ന് മഴ പെയ്തതാണ്. പ്രശ്നമാക്കണ്ട, ഔട്ട്ഡോർ ഷൂട്ട് മഴക്കാലം, സ്വാഭാവികം. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു സംഭവം നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ അടുത്തൊരു പീസ് നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ട പോലെ ഒരു 40 ഇഞ്ച് ലെങ്ത്തിലും അതേപോലെ 41 ഇഞ്ച് ഹൈറ്റിലുള്ള പീസ് കട്ട് ചെയ്ത് നമ്മൾ അവിടെ വേറൊരു ബോക്സ് രൂപത്തിലൊരു സെറ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അതിനായിട്ടുള്ള മരത്തിൻ്റെ പീസുകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 41 ഇഞ്ചിൻ്റെ പീസ് താഴെ വെച്ച് 40 ഇഞ്ചിൻ്റെ പീസ് മുകളിൽ വെച്ച് അത് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കൊടുക്കേണ്ട പീസ് ഇവിടെ കൊടുത്തിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഏകദേശം ആ ഒരു ബോക്സ് രൂപത്തിലുള്ള ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഇനി ഇത്തരത്തിൽ 2 പീസ് ഒന്ന് ഇതിവിടെയും ഒന്ന് ഇവിടെയും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
ഇനി അതിന്റെ മുകളിൽ താഴെ വെച്ച പോലുള്ള സെയിം പീസ് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് നമ്മൾ മുകളിലും വെച്ച് കൊടുക്കുന്നതോടുകൂടെ ഇതോടുകൂടെ നമ്മുടെ ആ ഒരു സൈഡിൽ കൊടുക്കേണ്ട സംഭവം സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കഴിയുന്ന കേസാണ്. ഇനി ആ ഒരു ഭാഗം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു കൂടിന്റെ മുകളിൽ നമ്മൾ ഇതേപോലെ എൽ ക്ലാമ്പ് യൂസ് ചെയ്തിട്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ദാണി അടിച്ച് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുത്തിട്ടില്ലേ. ഇനി ഈ ഒരു ഫ്രെയിമിന്റെ കേസിൽ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇവിടെ ചെറിയൊരു റൂഫ്, ഈ ഒരു ഷേപ്പിലുള്ള റൂഫ് ഏത്, അത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അതിനായിട്ടുള്ള മരത്തിൻ്റെ പീസുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ സംഭവം വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു ക്ലാമ്പ് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് ആ ഒരു സംഭവം സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടില്ല. ഇനി രണ്ട് ഭാഗത്തും ഇതേപോലെ ആണിയടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ബാക്കിലും ആ സെയിം സൈസിലുള്ള ഒരു പീസ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഒരു രണ്ട് പീസ് രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ മുകളിൽ ഷീറ്റാണ് നമുക്ക് ഇടാനായിട്ടുള്ളത്. അത് നിൽക്കാനായിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇനി ഏത് കൂടുണ്ടാക്കിയാലും അല്ലെങ്കിൽ മറ്റെന്ത് സാധനം ഉണ്ടാക്കിയാലും നമ്മൾ കണ്ണും കൂട്ടി അടിക്കുന്ന സാധനം ബ്ലാക്ക് മാച്ച്, അത് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ടിൽ കുറച്ച് ഭാഗം ഒഴികെ ബാക്കി എല്ലായിടത്തും നമ്മൾ ബ്ലാക്ക് അടിച്ചെടുക്കാനായിട്ട് പോവാണ്. സംഭവം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ടൈം ലാപ്സ് ഇട്ടോണ്ടാട്ടോ അത്ര പെട്ടെന്ന് തീർന്ന്, കുറച്ചധികം പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ്, അതേപോലെ അതിന് മുകളിൽ വരുന്ന ഗ്യാപ്പുകൾ രണ്ടെണ്ണം, അതേപോലെ ഈ സൈഡ് ആ സൈഡ് ബാക്കിലൊക്കെ വരുന്ന ഗ്യാപ്പുകൾ കവർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഐറ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പണി എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലക്സ് ബോർഡ് ഇല്ലേ, നമ്മൾ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുകളാണ്, അത് നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വൈറ്റ് തന്നെ എടുക്കാൻ നോക്കട്ടെ. കാരണം ബ്ലാക്കിലോട്ട് നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ ഈ ഒരു സാധനം നിങ്ങൾ ഈ ഫ്ലക്സ് ബോർഡ് അടിക്കണമെന്ന് ഞാൻ പറയുന്നേ ഇല്ല. അതിലും ക്വാളിറ്റി ഇല്ല എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുക, പ്ലൈവുഡൊക്കെ വെക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഞാൻ പിന്നെ പ്രധാനമായിട്ട് ലുക്ക് നോക്കിയിട്ട് ചെയ്തതാണെങ്കിൽ പ്ലൈവുഡിൽ വൈറ്റ് പെയിൻ്റ് അടിച്ചാലും സംഭവം ഓക്കെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും സംഭവം അടിപൊളി ആയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഡോറുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. രണ്ട് ഡോറുകൾ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ഇത് ഫ്രണ്ടിലോട്ട് വേണ്ടി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇഞ്ചസ് അതേപോലെ ലോക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിവിടെ നമുക്ക് ഡ്രിൽ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, അത് ഡണ്ണാണ്. സംഭവം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മളത് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇതേപോലുള്ള വേറൊരു ഡോർ ഇവിടെ താഴത്തെ സെക്ഷനിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് സുഹൃത്തുക്കളെ. അതേ രീതിയിലല്ലാന്നുണ്ടെങ്കിലും ഒരു ഡോറ് നമ്മൾ ഇതേ ഇവിടെയും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റെപ്പുകൾ സെറ്റ് ചെയ്ത് കൊടുക്കലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു, ഇവരൊരു ഡോറിൻ്റെ ഗ്യാപ്പ് നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ നിന്ന് നേരെ താഴോട്ടൊരു സ്റ്റെയർ കേസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം കോഴികൾക്ക് ഇതിൻ്റെ മുകളിലോട്ടും അതേപോലെ താഴോട്ടും ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു പ്ലൈവുഡിൻ്റെ മുകളിൽ ഇതേപോലുള്ള ചെറിയ പീസുകൾ സെറ്റ് ചെയ്ത് ആ ഒരു സ്റ്റെയർ കേസിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അവിടെ വെച്ചിട്ട് ജസ്റ്റ് ആണി അടിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, സംഭവം നല്ല അടിപൊളിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫ്രെയിം വർക്ക് കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെറ്റ് അടിക്കുന്ന പരിപാടിയിലോട്ട് കടക്കുകയാണ്. നെറ്റ് ഞാൻ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. കാരണം അകത്തോട്ട് നല്ല രീതിയിലുള്ള വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ബ്ലാക്ക് പെയിൻറ് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ എല്ലാം നമ്മൾ അകത്ത് ആണി അടിച്ചിട്ടാണ് സംഭവം സെറ്റ് ചെയ്യുന്നത്. കറക്റ്റ് നിങ്ങൾ വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കില്ലെന്നില്ല എന്നേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ അകത്ത് കയറ്റി ആണി അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഇത് ഇവിടെ താഴെ ചെറിയൊരു പീസ് നമുക്ക് സെറ്റ് ചെയ്യണം. അതേപോലെ ഇതേ മുകളിൽ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ബാക്ക് സൈഡും നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ മുകളിലും കൂടെ നെറ്റ് കവർ ചെയ്ത് കൊടുത്തതോടുകൂടെ നമ്മുടെ നെറ്റ് അടിക്കുന്ന പരിപാടി ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡ് കവർ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ആ സെയിം വൈറ്റ് ബോർഡ് തന്നെ നമ്മൾ ജസ്റ്റ് ആണടിച്ചിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതോടുകൂടെ നമ്മുടെ ഏറെക്കൂടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി റൂഫ് രണ്ട് സൈഡിലും നമുക്ക് ഷീറ്റ് ഇട്ട് കവർ ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഞാനൊരു ഷീറ്റ് അതിൻ്റെ മുകളിൽ ആ ഒരു സെയിം രീതിയിൽ അല്ലെങ്കിൽ ആ സെയിം മെഷർമെൻറ്റിൽ കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു മരത്തിൻ്റെ പീസിൻ്റെ മുകളിൽ സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ ആ ഒരു കോഴിക്കൂട് കംപ്ലീറ്റ് വർക്ക് ഇവിടെ തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
നമ്മളൊരു കുഞ്ഞു കോയിനെ വെച്ച് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്. ചെറിയ കോഴിക്കുട്ടികളെ കണ്ടിട്ട് നിങ്ങൾക്ക് ചിരി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികമാണ്. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു കോഴിക്കുഞ്ഞുകൾ നമ്മുടെ കൂടിനൊരു ഇതില്ല എന്നുള്ള കാര്യം സത്യമാണ്. എന്നാലും എൻ്റെ വീട്ടിൽ കോഴികളില്ലാത്തത് കൊണ്ടും എനിക്ക് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് സംഘടിപ്പിക്കാൻ പറ്റിയ സാധനമായതുകൊണ്ടും ഇത് വെച്ച് തൽക്കാലം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇത് കളർ കോഴികൾ പച്ചമഞ്ഞ നീല റോസ് കോഴികളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, വെറും കളറടിച്ച് വരുന്ന സാധനങ്ങളാണ്. കുറച്ച് കഴിഞ്ഞാൽ വൈറ്റ് കളറാവുന്ന സാധനങ്ങളാണ്. എങ്ങനെയായാലും നമ്മുടെ കൂടിനകത്ത് എന്താ പറയുക, ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ നടക്കുന്നത് കാണാൻ നല്ല അടിപൊളി ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് കളറടിച്ച് വരുന്ന സാധനങ്ങളായതുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇതേ രീതിയിൽ ഞാൻ ചെയ്ത സെയിം മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഇതേ രീതിയിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഡെമോ കാണിച്ചു തന്നുള്ളൂ. ഇതുപോലുള്ള ഒരു ഐറ്റം നമുക്ക് ചെയ്തെടുക്കുക, ഒരു മോഡൽ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ നിങ്ങളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് എന്താ പറയുക, എന്തെങ്കിലും സാധനങ്ങളൊക്കെ വന്ന് പൊളിച്ചെടുക്കാൻ കഴിയാത്ത കണ്ടീഷനിൽ വേണം ഈ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൂട് പൊളിക്കുന്നതായിരിക്കും. കാരണം എൻ്റെ വീട്ടിൽ കൂടുകൊണ്ട് തിരിഞ്ഞ് മറയാൻ നിൽക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ എന്താ പറയുക, വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തതൊന്നും ഇതൊരു സൈഡിലോട്ട് ഇടാനുള്ളതാണ്. അതാണ് ഞാൻ ഈ ഒരു കണ്ടീഷനിൽ സംഭവം സെറ്റ് ചെയ്ത് തരത്തിട്ടില്ല. ജസ്റ്റ് ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേജിൻ്റെ വീഡിയോസ് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുനോക്കാം. പിന്നെ ഇംഗ്ലീഷ് കഫേയുടെ കാര്യം ആരും മറക്കണ്ട, കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ കാണുന്നവരേക്കും ബൈ. English Cafe, we present you the perfect English. WhatsApp now 9633 888 575.